നമസ്കാരം നടൻ സുരേഷ് ഗോപിയിൽ നിന്നും കൈനീട്ടം വാങ്ങിയവർ താരത്തിന്റെ കാലു പിടിച്ച അനുഗ്രഹം വാങ്ങിച്ച വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വിവാദമായതായിരുന്നു ഇടതുപക്ഷ പാർട്ടിക്കാർ സുരേഷ് ഗോപി ഉത്തരേന്ത്യൻ രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തതെന്ന രീതിയിൽ വിമർശനങ്ങളും ഉയർത്തിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ സുരേഷ് ഗോപിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ സന്തോഷ് പണ്ഡിറ്റ് വിഷു കൈനീട്ടം കിട്ടുമ്പോൾ കാൽ തൊട്ട് വന്നിക്കുന്നത് ഹിന്ദു ആചാരം മാത്രമാണ് അതുകൊണ്ട് അവരെല്ലാം സംഖികളാണെന്ന് കരുതരുത് എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് സന്തോഷ് പണ്ഡിറ്റ് സുരേഷ് ഗോപിക്ക് പിന്തുണ അറിയിച്ചിരിക്കുന്നത് സന്തോഷ് പണ്ഡിറ്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ വിഷ്വാഘോഷത്തിന്റെ ഭാഗമായി മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ എം പി കൂടിയായ സുരേഷ് ഗോപിജി ആയിരക്കണക്കിന് പേർക്ക് വിഷു കൈനീട്ടം കൊടുത്തിരുന്നല്ലോ എന്നാൽ ആ കൈനീട്ടം വാങ്ങിയവർ അദ്ദേഹത്തിന്റെ കാറ് പിടിച്ചു അനുഗ്രഹം വാങ്ങിച്ച വാർത്തയറിഞ്ഞ് ചിലർ ശക്തമായ രംഗത്ത് വന്നത് ശരിയാണോ ഒരാളുടെ കാൽ പിടിക്കുന്നത് ശരിയല്ലെന്നും അതൊക്കെ ബി ജെ പി കാര്ക്ക് മാത്രം ചെയ്യുന്ന കാര്യമാണെന്നും അതെല്ലാം സാമ്രാജ്യത്തെ ജന്മിത്വത്തിന്റെ പ്രതീകമാണെന്നൊക്കെയാണ് ഈ കൈനീട്ട വിവാദത്തിൽ വിമർശകർ പറയുന്നത് അദ്ദേഹം എന്തോ വലിയ മഹാപാപം ചെയ്തതുപോലെയാണ് പലരും പ്രതികരിക്കുന്നത് വിമർശകരുടെ ശ്രദ്ധയ്ക്ക് വിഷു കൈനീട്ടം കിട്ടുമ്പോൾ കാൽ തൊട്ട് വന്നിക്കുന്നത് ഹിന്ദു ആചാരം മാത്രമാണ് വീട്ടിൽ കൈനീട്ടം കൊടുക്കുന്ന മുതിർന്നവരുടെ കാലിൽ തൊട്ട് സാധാരണ എല്ലാവരും നമസ്കരിക്കാറുണ്ട് വിവാഹം അടക്കം എല്ലാ പ്രധാന ചടങ്ങുകളിലും ഈ കാലിൽ പിടിച്ച് അനുഗ്രഹം വാങ്ങുന്ന കാര്യം നടക്കാറുണ്ട് അതിനർത്ഥം അവരെല്ലാവരും സംഘികളാണ് ബി ജെ പി കാര് ആണ് എന്നല്ല കാലിൽ തൊട്ട് നമസ്കരിക്കുന്നത് ഭാരതത്തിന്റെ ഒരു സാംസ്കാരിക ആചാരമാണ് മറ്റു മതസ്ഥരും അങ്ങനെ ചെയ്യാറുണ്ട് അതൊന്നും രാഷ്ട്രീയം നോക്കിയല്ല സുരേഷ് ഗോപിജിയെ നമസ്കരിച്ചവർക്ക് അദ്ദേഹം അവരുടെ പാതവന്ദനത്തിന് അർഹ എന്ന് തോന്നിയിട്ടുണ്ട് അവരിൽ ആരും പരാതി പറഞ്ഞിട്ടില്ല പിന്നെ കണ്ടു നിൽക്കുന്നവർക്ക് എന്തിനാണ് അനാവശ്യ വിവാദം ഉണ്ടാക്കുന്നത് എന്തിനും ഏതിനും രാഷ്ട്രീയവും മതവും നോക്കി മാത്രം അഭിപ്രായം പറയുന്നതും വ്യക്തിവൈരാഗ്യം തീർക്കുന്നതും ശരിയല്ല ഞാനൊക്കെ പ്രധാന പരീക്ഷകൾക്ക് പോകുമ്പോൾ മാതാപിതാക്കളിൽ നിന്നും കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങാറുണ്ട് എന്തിന് മറ്റുള്ളവരുടെ സിനിമകളിൽ അഭിനയിക്കുമ്പോഴും ആ സംവിധായകന്റെ കാലു അനുഗ്രഹം വാങ്ങിക്കും ഇതൊന്നും ആരെയും കാണിക്കാനല്ല നമ്മുടെ സംസ്കാരം അത്രയേ ഉള്ളൂ ഈ കൈനീട്ട വിവാദം ഉടനെ അവസാനിപ്പിക്കുക ഇന്ത്യയിൽ ഭരണഘടനാ പ്രകാരം അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് കാലു പിടിച്ച് അനുഗ്രഹം വാങ്ങുന്നത് ഒരു ക്രിമിനൽ മിസ്റ്റേക്ക് അല്ല എന്ന് സാരം എന്നായിരുന്നു താരം കുറിച്ചത് അതേസമയം സംഭവം വിവാദമായതോടെ സുരേഷ് ഗോപി തന്നെ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു എംപിയുടെ പ്രതികരണം ഇങ്ങനെയാണ് വോട്ട് മേടിക്കാനുള്ള കപ്പമല്ല ഒരു രൂപ നാണയമാണ് കുരുന്നുകളുടെ കയ്യിലേക്ക് കൊടുക്കാനായി നൽകിയത് ഒരു കുഞ്ഞു പോലും പാഴാകാൻ പാടില്ല രാജ്യത്തിന്റെ ഉത്പാദനശേഷിയെ ശോഷിപ്പിക്കുന്ന വിധത്തിൽ വഴിതെറ്റാൻ പാടില്ല കുഞ്ഞുങ്ങളുടെ സദ്ഭാവിക്കായുള്ള പ്രാർത്ഥനയാണ് നടത്തുന്നത് ആ നന്മ മനസ്സിലാക്കാൻ പറ്റാത്ത ചൊറിയൻ മാക്രി പറ്റങ്ങളോടെ എന്താണ് പറയുക ഹീനമായ ചിന്താഗതിയാണ് ധൈര്യമുണ്ടെങ്കിൽ പ്രതികരിക്കട്ടെ ഞാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ആ ഒരു രൂപ നോട്ടിൽ ഗാന്ധിജിയുടെ ചിത്രമാണുള്ളത് അല്ലാതെ നരേന്ദ്രമോദിയുടെയോ സുരേഷ് ഗോപിയുടെ ചിത്രമല്ലെന്നും അദ്ദേഹം പറഞ്ഞു തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ വിഷു കൈനീട്ടം പരിപാടി സംഘടിപ്പിച്ചിരുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലെ ക്ഷേത്രത്തിൽ മേൽശാന്തിക്ക് പണം നൽകിയതോടെയാണ് സംഭവം വാദമായത് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്